ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുട്ട വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമുക്കിത് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റും, അതുപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമുക്ക് എപ്പോഴും വീട്ടിൽ തന്നെ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ കാണുന്ന ആ ഒരു ബെല്ലൈക്കണം കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ വരുന്ന ഓൾ എന്ന ഓപ്ഷൻ പ്രത്യേകം സെലക്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു പാന് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 വലിയ സവോള ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കണം. കറിവേപ്പില ഞാൻ ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഉള്ളി പെട്ടെന്ന് വയന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് സമയം നല്ലപോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഒരുപാട് വഴറ്റിയെടുക്കൊന്നും വേണ്ട, ഒന്നങ്ങോട്ട് വയന്ന് കിട്ടിയാൽ മതി. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സാധാരണ മുളക് പൊടിയാണെങ്കിൽ 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. 1/2 ടീസ്പൂണൊക്കെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ സവോളയിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് കുറച്ചും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇവിടെ മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ ചെറിയ തക്കാളി ഇതുപോലെ അരിഞ്ഞെടുത്തതാണ്, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തക്കാളി ഒന്ന് നന്നായിട്ട് സോഫ്റ്റായി വരുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇവിടെ തക്കാളിയൊക്കെ നല്ലപോലെ വഴറ്റിയിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ വെള്ളം മതി, ഒരുപാട് കൂടി പോകരുത്. എന്നിട്ട് നമുക്ക് തീ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 1 മിനിറ്റ് നേരം ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസാല ഇവിടെ റെഡിയായി. അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചൊഴിക്കണം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അവിടെ തന്നെ 1/2 ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇതെല്ലാം അടിച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 മല്ലിയില ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഓപ്ഷനലാണ്, നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ മല്ലിയില ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ചധികം ബ്രെഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ആ ഒരു ബ്രൗൺ നിറത്തിലുള്ള ഭാഗം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് 4 വശത്തും കട്ട് ചെയ്തിട്ടാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇനി ഞാനിവിടെ ഒരു സോസ്പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലാണ് ഞാൻ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അല്പം നെയ്യ് പുരട്ടി കൊടുക്കാം. ഇതിൻ്റെ എല്ലാ ഭാഗത്തായിട്ടൊന്ന് നെയ്യ് പുരട്ടി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ട മിക്സിൽ ഓരോ ബ്രെഡായിട്ട് ഒന്ന് മുക്കിയെടുത്തിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗവും ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൽ കാണുന്ന പോലെ ബ്രെഡ് ഒന്ന് കട്ട് ചെയ്തിട്ട് എല്ലാ വശത്തുമായിട്ട് ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് കുറച്ച് കയറ്റി വെക്കണം കേട്ടോ. ഈ ഒരു പാനിൽ കുറച്ച് മുകളിലേക്കായിട്ട് കയറ്റി വെക്കണം. അപ്പോൾ ഞാനിതിവിടെ ഇതിൻ്റെ മുകളിലേക്ക് കയറ്റ് നല്ല വട്ടത്തിലായിട്ട് ബ്രെഡ് ഫില്ല് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഉള്ളി മസാല ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ അതിൽ പകുതിയോളം ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പുഴുങ്ങിയ മുട്ടയാണ്. അപ്പോൾ ഞാനിവിടെ 3 മുട്ട പുഴുങ്ങി വെച്ചിരുന്നു, അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇവിടെ ഓരോ മുട്ടയും 4 ആയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഒരു മസാലയുടെ മുകളിലായിട്ട് അതൊന്ന് നിരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട വെച്ചെടുക്കുന്ന സമയത്ത് ഈ ഒരു മസാലയിലേക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ഒരു കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ട മുഴുവനായിട്ടും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് എല്ലായിടത്തേക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ബ്രെഡ് ഈ ഒരു മുട്ട മിക്സിൽ
മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് നിരത്തി ഫില്ല് ചെയ്യുന്ന രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എല്ലാ സൈഡിലും ഫില്ല് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതോടെ ഫുള്ളായിട്ടും കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു സ്പേച്ചിൽ വെച്ച് അതൊന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള മുട്ട മിക്സ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരുപാടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ചേ ഉള്ളൂ, അത് ഞാൻ ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് പാന് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് വെറും ഒരു മിനിറ്റ് നേരം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് ഒരു പഴയ പാനോ അല്ലെങ്കിൽ ചട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് അതിന് മുകളിൽ ഈ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് ഇത് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കേക്കൊക്കെ തയ്യാറാക്കി എടുക്കുന്ന പോലെയാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ട് വെക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ 30 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് തന്നെ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് വേറൊരു പാനിലേക്ക് മാറ്റണം. അപ്പോൾ നിങ്ങളുടെ ഫ്ലെയിമിനനുസരിച്ചാണ് കേട്ടോ ഇതിൻ്റെ സമയം. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കണം. ഇതിൻ്റെ സൈഡൊക്കെ എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അത് ആയിട്ടുണ്ടോയെന്ന്. ഇനി ഞാനിതൊരു പാനിലേക്ക് കമഴ്ത്തി കൊടുക്കുന്നുണ്ട്. ഇനിയൊരു 2 മിനിറ്റ് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗം റെഡി ആയി കിട്ടും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നല്ല കിടുക്കാച്ച് ടേസ്റ്റിലുള്ള ഈ ഒരു പഫ്സ് ബോൾ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല കിടുക്കാച്ച് ടേസ്റ്റാണ്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അതിൻ്റെ അടിഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം എല്ലാം കമൻ്റായിട്ട് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.